കേരളയിൽ വന്നാൽ ഇൻഡിഗോയുടെ ആപ്പീസ് പൂട്ടും. ട്രെയിനിൽ കണ്ണൂരിലേക്ക് യാത്ര പോകവെ ഇ.പി ജയരാജൻ പ്രതികരിച്ചതിങ്ങനെ. ഇൻഡിഗോ വിമാനത്തിൽ നിന്ന് യാത്രാ വിലക്ക് നേരിട്ട LDF കൺവീനർ ഇ.പി ജയരാജൻ ട്രെയിനിൽ കണ്ണൂരിലേക്ക് തിരിച്ചു. ഇൻഡിഗോ വിമാനത്തിൽ പോകാൻ തീരുമാനിച്ചതായിരുന്നു, ആ പൈസ തിരിച്ചു വാങ്ങി. ഇനി അവരുടെ വിമാനത്തിൽ യാത്ര ചെയ്യില്ലെന്ന് തീരുമാനിച്ചുവെന്നും ജയരാജൻ ആവർത്തിച്ചു. ഇൻഡിഗോ വളരെ മോശമായ നിലപാടാണ് സ്വീകരിച്ചത്. ക്രിമിനലുകൾക്ക് സംരക്ഷണം നൽകുകയാണ്. വിമാനത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ചവരെ യാത്രയിൽ നിന്ന് വിലക്കുകയാണ്. ഇത് തെറ്റായ തീരുമാനമാണ്. താൻ സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നയാളാണ്. കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചതോടെ ഇടക്കാലത്ത് മാത്രം വിമാനത്തിൽ യാത്ര ചെയ്തു. ലോകത്തിൽ ഇൻഡിഗോയ്ക്ക് മാത്രമാണ് വിമാന സർവീസ് ഉള്ളത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ ഇ.പി ജയരാജൻ ഉയർത്തിയത്. കേരയിൽ വന്നാൽ വളരെ സൗകര്യമായിരുന്നു. കേരയിൽ വന്നു കഴിഞ്ഞാൽ ഇൻഡിഗോയുടെ ആപ്പീസ് പൂട്ടുമെന്ന രീതിയിലുള്ള സംസാരമാണ് ഇ.പി ജയരാജനിൽ നിന്ന് ഉണ്ടായത്. മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തെ തുടർന്നുണ്ടായ വിമാനത്തിലെ കയ്യേറ്റത്തിലാണ് ഇ.പി ജയരാജന് ഇൻഡിഗോ വിമാന കമ്പനി യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. 3 ആഴ്ചത്തേക്ക് ഇൻഡിഗോയിൽ ഇന്ത്യക്കകത്തും പുറത്തും യാത്ര ചെയ്യുന്നതിനാണ് വിലക്ക്. ഇതിനു പിന്നാലെ ഇൻഡിഗോയിൽ ഇനി യാത്ര ചെയ്യില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഇ.പി ജയരാജൻ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഫർസീൻ, നവീൻ കുമാർ എന്നിവർക്കും കമ്പനി യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. അലമുറയിട്ടൊരു നിലവിളിയാണ് മറ്റേ സൈഡിൽ ഞാൻ കേൾക്കുന്നത്. നീ പോവുകയാണോ? അവന്റെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടല്ലേ അവൻ പോയത്. അവസാന നാളുകളിലൊക്കെ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു പ്രണയത്തിന്റെ, ഒരു ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു. ചില സമയങ്ങളിൽ ഒരു അച്ഛൻ്റെ സ്നേഹം സച്ചി എനിക്ക് തരാറുണ്ട്. ചില സമയത്ത് നല്ല ഒരു കൊച്ചുകുട്ടി എനിക്കെൻ്റെ മകനെ പോലെ ഫീൽ ചെയ്യും. ചില കാര്യങ്ങളിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ പ്രണയം എന്നാണ് പറയാറുള്ളത്. ചില സമയങ്ങളിൽ സൗന്ദര്യ പിണക്കം ഉള്ള സമയങ്ങളിലും ഇതുപോലെയാണ്. സൗന്ദര്യ പിണങ്ങി ഫോൺ എടുക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പാട്ട് വരും, വോയിസ് മെസ്സേജായിട്ട്. ഇവിടെ നിന്ന് തിരിച്ച് വേറൊരു പാട്ട് അങ്ങോട്ട്, രണ്ടുപേർക്കും ചിരി വരും. അവിടെ തീർന്നു സൗന്ദര്യ പിണക്കം, അവിടെ തീർന്നു ഓരോ പ്രണയവും. കാത്തിരിപ്പിന്റെ പ്രണയമാണ് ഇതും, ഒരു കാത്തിരിപ്പിന്റെ പ്രണയം തന്നെയാണ് അനാർക്കലി. ശരിക്കും അനാർക്കലി സച്ചി രാജീവും കൂടി ലക്ഷദ്വീപ് പോകുമ്പോൾ ആ ഇവാക്വേഷൻ, ആ ഒരു ക്ലൈമാക്സിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. എന്നെയും സച്ചിയും സംബന്ധിച്ചിടത്തോളം മരണം വരെ ഈ തീവ്രതയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി എന്നാണെന്ന് തോന്നുന്നു. ഒരു പ്രതിഭ തെളിയിച്ച ഒരു എഴുത്തുകാരനും ഡയറക്ടറിനും വേണ്ടിയാണ് ഞാൻ ഈ പടം എഴുതാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ അയ്യപ്പനും കോശിയും എഴുതി തുടങ്ങുന്നത്. തള്ളേ ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ളൊരു അറ്റാച്ച്മെന്റ്, ഒരു പക്ഷേ ആ മൂകാംബിക ദേവി, അത് ശരിക്കും അത് പറയാറുണ്ട്. എന്റെ തള്ള, എന്റെ അമ്മച്ചി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. മൂകാംബിക ദേവി ചിലപ്പം പറയും, നീ എന്റെ അജിയാണെന്ന് പറയും. സിസ്മെ പറയാറുണ്ട്. ചില സമയങ്ങളിൽ പറയും, നീ എന്റെ അമ്മയാണെന്ന് പറയും. അപ്പം നമ്മളുടെ ഒരു 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 റിലേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് ആർക്കും ഒതുക്കാൻ പറ്റില്ല. ഈഗോയിൽ സച്ചി സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഈഗോയുടെ കാര്യത്തിൽ അവസാനത്തെ രണ്ട് സിനിമകളും ഈഗോ ബേസ് ചെയ്തായിരുന്നു. ആ രണ്ട് സിനിമയിലെ ഈഗോ സച്ചിയുടെ തന്നെ ഈഗോയാണ്. സച്ചി മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ മാനേജ്.